നമസ്കാരം യുദ്ധം കടക്കുന്നു നശിക്കുന്നത് ഇറാനോ ഇസ്രായേലോ ഇറാന്റെ ടെല്ലവീവ് ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തിരിച്ചടിക്കുമെന്ന് പ്രതിജ്ഞ എടുത്തു കഴിഞ്ഞു ഇറാൻ വില നൽകേണ്ടി വരുന്ന ഒരു വലിയ തെറ്റ് എന്നാണ് നെതന്യാഹു നൽകുന്ന മുന്നറിയിപ്പ് യുദ്ധമുഖത്ത് നിന്ന് ഇസ്രായേൽ പിന്നോട്ടില്ലെന്നാണ് ഈ മുന്നറിയിപ്പ് വ്യക്തമാക്കുന്നത് മറുവശത്ത് സർവ്വശക്തിയുമെടുത്ത് തിരിച്ചടിക്കാൻ ഇറാനും തയ്യാറെടുത്തിരിക്കുന്നു ഇസ്രായേലിനൊപ്പം അമേരിക്കയും ഫ്രാൻസും ഒക്കെ നിലയുറപ്പിക്കുമ്പോൾ ഇറാനൊപ്പം സായുധ സംഘങ്ങളായ ഇസ്ബുള്ളയും ഹൂതികളുമൊക്കെ നിലയുറപ്പിച്ചിട്ടുണ്ട് രാജ്യമെന്ന നിലയിൽ അമേരിക്കയ്ക്കും ഫ്രാൻസിനുമൊക്കെ വീണ്ടു വിചാരത്തോടെ മാത്രമേ പ്രശ്നത്തിൽ ഇടപെടാനാകൂ സായുധ സംഘമായ ഹിസ്ബുള്ളയ്ക്കും ഹൂതികൾക്കുമൊക്കെ കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന സമീപനം സ്വീകരിക്കാം ഈ സാഹചര്യത്തിൽ ഒരു തുറന്ന യുദ്ധമുണ്ടായാൽ ആര് വാഴും ആര് വീഴും ഇപ്പോഴത്തെ ആക്രമണം ഇറാന്റെ തന്ത്രങ്ങളിലെ ശ്രദ്ധേയമായ ഒരു വ്യതിയാനമായി കാണാം ഗസയിലും ലെബനനിലുമായി തങ്ങളുടെ സഖ്യകക്ഷികളായ ഹമാസിനും ഹിസ്ബുള്ളയ്ക്കുമെതിരെ ആഴ്ചകളായി തുടരുന്ന ഇസ്രയേൽ ആക്രമണങ്ങളാണ് ഇറാന്റെ ഈ മാറ്റത്തിന് പിന്നിൽ മുൻകാലങ്ങൾ പരിശോധിച്ചാൽ ഇത്തരം ആക്രമണങ്ങൾ നടത്താൻ ഹമാസിനെയോ ഹിസ്ബുള്ളയോ പോലുള്ള ഗ്രൂപ്പുകളെയാണ് ഇറാൻ തെരഞ്ഞെടുക്കാറുള്ളത് ഇസ്രയേലുമായുള്ള നേരിട്ട് ഏറ്റുമുട്ടലിൽ അവർ ജാഗ്രത പുലർത്തിയിരുന്നു അകത്തുനിന്ന് തന്നെ ഉണ്ടാകുന്ന വിയോജിപ്പുകളും കലഹങ്ങളും ഉൾപ്പെടെ നേരിടേണ്ടി വരുന്ന പ്രത്യാഘാതങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടായിരുന്നു ആ ജാഗ്രത പുലർത്തൽ ജൂലൈയിൽ ഹമാസ് രാഷ്ട്രീയകാര്യ തലവൻ ഇസ്മായിൽ ഹനിയയെ ടെഹ്റാനിൽ വെച്ച് വധിച്ച ഘട്ടത്തിൽ തന്നെ പ്രതികാരത്തിന് ഇറാൻ പ്രതിജ്ഞ ചെയ്തതായിരുന്നു ഇസ്ബുള്ളയെ ആയിരുന്നു ചുമതല ഏൽപ്പിച്ചത് എന്നാൽ ഇസ്രായേൽ സൈന്യം ഇസ്ബുള്ളയ്ക്കെതിരായി ആക്രമണത്തിന്റെ തീവ്രത കൂട്ടിയതോടെ ഇറാന്റെ മറ്റൊരു കൂട്ടാളിയായ യമനിലെ ഹൂതികൾ ഇസ്രായേൽ നഗരങ്ങളെയും ചെങ്കടലിലെ അമേരിക്കൻ കപ്പലുകളെയും ലക്ഷ്യമായി മിസൈലുകളും ഡ്രോണുകളും പായിച്ചു ഇത് യമനിനെതിരെയും വ്യോമയുദ്ധത്തിന് ഇസ്രായേലിനെ നിർബന്ധിതരാക്കി നേരിട്ടുള്ള ഇടപെടലിന്റെ അഭാവം തങ്ങളുടെ നിഷ്ക്രിയത്വമായി കരുതപ്പെടുമെന്ന വീക്ഷണത്തിൽ ഇറാൻ എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് വേണം കരുതാൻ ഇസ്രയേലിനെതിരായ പ്രതിരോധത്തിന്റെ അച്ചുതണ്ട് എന്ന നിലയിലുള്ള തങ്ങളുടെ സ്ഥാനം ദുർബലമാക്കുമെന്നും ഇറാൻ കരുതിയിട്ടുണ്ടാവും അമേരിക്കയെ എതിർക്കുക പലസ്തീൻ പ്രദേശങ്ങളെ സ്വതന്ത്രമാക്കുക എന്നീ നിലപാടിന്റെ ഭാഗമാണ് ഇസ്രയേലിനെ നേരിടുകയെന്നത് ഇതിൽ പരാജയപ്പെടുക ഇറാന്റെ നിലപാടുകളുടെ പരാജയം കൂടിയാണ് എങ്കിലും നേരിട്ടുള്ള ആക്രമണങ്ങളുടെ അപകട വളരെ വലുതാണ് ആഭ്യന്തരമായി ഇറാൻ ഭരണകൂടം നിരവധി പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് സ്ത്രീകളുടെ വിമോചന പോരാട്ടങ്ങൾ ഹിജാബ് ധരിക്കാത്തതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട് പോലീസ് കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ട മഹ്സാമിനിയുടെ രക്തസാക്ഷിത്വം ഊർജ്ജം നൽകിയ സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങളുടെ പോരാട്ടം അടക്കം രാജ്യത്തിനകത്ത് പ്രതിസന്ധികൾ രൂക്ഷമാണ് അതോടൊപ്പമാണ് മേഖലയെ കലുഷിതമാക്കി നിർത്തുന്ന ഭരണകൂടത്തിന്റെ ഇസ്രായേൽ അമേരിക്കൻ വിരുദ്ധമായ ചോദ്യം ചെയ്തു ജനങ്ങൾ മുന്നോട്ട് വരുന്നത് ഇസ്രായേലും യു എസുമായുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടൽ ഭരണകൂടത്തിന്റെ നിലനിൽപ്പിനെ തന്നെ അപകടത്തിലാക്കുന്ന ആഭ്യന്തര ഭിന്നത സൃഷ്ടിക്കുമെന്നും അധികാരികൾ ഭയപ്പെടുന്നുണ്ട് പുതിയതായി അധികാരമേറിയ പരിഷ്കരണവാദിയായ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പടിഞ്ഞാറുമായുള്ള രാജ്യത്തിന്റെ ബന്ധം സൗഹാർദ്ദപരമാക്കാനും അതോടൊപ്പം ആണവ പരീക്ഷണങ്ങളുടെ കാര്യത്തിൽ പുനരാലോചനകൾ നടത്താനും സന്നദ്ധനായി നിൽക്കുകയാണ് ഈ ഒരു സമയത്ത് സംഘർഷങ്ങൾ വർദ്ധിപ്പിക്കുന്നത് രാജ്യത്തിന്റെ താല്പര്യത്തിന് ഒരു തരത്തിലും സഹായകരമാകില്ല പക്ഷേ ഇറാന്റെ കാര്യത്തിൽ ഒരു പ്രശ്നമുണ്ട് അവിടെ പ്രസിഡന്റ് അല്ല കാര്യങ്ങളുടെ അന്തിമ തീരുമാനം പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയാണ് യുദ്ധമോ സമാധാനമോ എന്ന തീരുമാനമെടുക്കുന്നത് ഇസ്രയേലിനെതിരെ കൂടുതൽ ആക്രമണോത്സുക നിലപാട് സ്വീകരിക്കണമെന്ന് വാദിക്കുന്ന ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോപ്സിന്റെ നിലപാട് ഖമേനിയെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് കരുതാം ഇറാൻ ഭരണകൂടം ഇപ്പോൾ ശ്രമിക്കുന്നത് മേഖലയിലെ ശക്തി കേന്ദ്രമെന്ന അവരുടെ പ്രാധാന്യം നിലനിർത്തുകയും അതോടൊപ്പം ആഭ്യന്തര വിയോജിപ്പുകളെ നിയന്ത്രിക്കുകയും തങ്ങളുടെ നിലനിൽപ്പ് ഉറപ്പാക്കാനുമാണ് മുമ്പ് ആക്രമണാത്മക വിദേശ നയം കൊണ്ടായിരുന്നു ആഭ്യന്തര വിയോജിപ്പുകളെ ഭരണകൂടം നിശബ്ദമാക്കിയിരുന്നത് ഇപ്പോൾ സാഹചര്യങ്ങൾക്ക് മാറ്റം വന്നിരിക്കുന്നു നേതൃത്വത്തിന്റെ വിശ്വാസ്യത നിലനിർത്തുന്ന തരത്തിൽ ഇസ്രായേൽ പ്രകോപനങ്ങൾക്കെതിരെ പ്രവർത്തിക്കാൻ ഇറാൻ നിർബന്ധമായിരിക്കുകയാണ് മേഖലയിലെ അമേരിക്കയുടെ താൽപ്പര്യങ്ങൾക്ക് ഭീഷണി ആകുമെന്നത് കൊണ്ട് തന്നെ ഇസ്രയേലിനെതിരായ ഏതൊരാക്രമണവും ശക്തമായ പ്രതികരണങ്ങൾ ഉണ്ടാക്കും അതിനാൽ ഏത് പ്രത്യാഘ്യാതവും നേരിടാൻ തയ്യാറെടുക്കുകയാണ് ഇറാൻ ഇത് മേഖലയിലെ വ്യാപാരത്തിനും സുരക്ഷയ്ക്കും കാര്യമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും ഉറപ്പാണ്